യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നെഴുതി എഴുത്തുകാരനായിരുന്നു ശരൺകുമാർ ലിംബാളെ. വായനക്കാരെ പലപ്പോഴും അത് പൊള്ളിച്ചിട്ടുണ്ട്. മാതൃഭൂമിയായിരുന്നു ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയായ അക്കർമാസി പ്രസിദ്ധീകരിച്ചത്. മഹാരോഗം മറച്ചുവെക്കപ്പെടുന്നതുപോലെ ഈ ജീവിതം മറച്ചുവെക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ കുടുംബചരിത്രം എന്റെ അമ്മ മുതൽ തുടങ്ങുന്നു, ഏറിയാൽ മുത്തശ്ശി മുതൽ. അതിനപ്പുറം എനിക്ക് വംശചരിത്രമില്ല. മലയാളി അറിഞ്ഞു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ആ പൊള്ളുന്ന ദലിത് ജീവിതം. അച്ഛൻ ലിംഗായത്തും അമ്മ മഹാറുമായപ്പോൾ ഞാൻ അക്കർമാശിയായി. അക്കർമാശി എന്നാൽ അർദ്ധജാതി. ശരൺകുമാർ ലിംബാളയ്ക്ക് പറയാനുണ്ട് മലയാളിയെക്കുറിച്ചും മാതൃഭൂമിയെക്കുറിച്ചും. ബിക്കോസ് ഓഫ് മാതൃഭൂമി മെനി people read widely my autobiography. I know the great love of Malayali people. I can't read, I can't understand Malayalam, but I understand their great mind and a great affection towards my literature. Malayali reader, publisher and press loves progressive literature. എഴുത്തിലും രാഷ്ട്രീയമുണ്ട്. ദളിത് എഴുത്തുകാരുടെ സാഹിത്യം ദളിതർക്ക് വേണ്ടി മാത്രമാണെന്ന വിമർശനം ഉയരുമ്പോൾ ഈ മറാഠ സാഹിത്യകാരൻ പറയും, Dalit writer is writing for Dalit. It is allegation on me. This is a crime against me, because Dalit writer write for equality, fraternity and justice. ലിംബാളെ പറയുന്നു, ഞങ്ങളുടെ അക്ഷരങ്ങളും സാഹിത്യമാണ്. അത് ഇന്ത്യയെ തൊടുകയാണ്, ജീവിതങ്ങളെ വരയ്ക്കുന്നു. ഞങ്ങൾ പൊരുതുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ക്യാമറാമാൻ ജിൻസനൊപ്പം അരുൺ പി ഗോപി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.